വാഴപ്പിള്ളിയും പരിപ്പും കൂടെ തോരൻ വെക്കുന്നതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പരിപ്പാണ്. ഇത് ഒരു ചെറു പാത്രത്തിൽ ഇത്ര എടുത്തിട്ടുണ്ട്. പരിപ്പും പിണ്ടിയും എല്ലാം അവനവന്റെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് എടുത്താൽ മതി. അതിന് പിന്നെ അതിനെ ഒതുക്കി എടുക്കാനായിട്ടുള്ള തേങ്ങ, ജീരകം, വെളുത്തുള്ളി, അല്പം മഞ്ഞപ്പൊടി, ആവശ്യത്തിന് കാന്താരി, രണ്ടു മൂന്ന് നാല് കഷ്ണം ഉള്ളി, ഇത്രമാണ് അതിനാവശ്യമായിട്ടുള്ള സാധനം. നമുക്ക് ഇനിയും പരിപ്പ് കഴുകി അടുപ്പിലേക്ക് വെക്കുക. അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് പിണ്ടിയെല്ലാം അരിഞ്ഞെടുത്ത് വെച്ച് തേങ്ങയൊക്കെ നമുക്ക് ചതച്ചെടുത്ത് വെക്കാം. പരിപ്പ് വേവിക്കാൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് സ്റ്റൗ കത്തിച്ച് അടുപ്പേ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വേവട്ടെ. വാഴപ്പിണ്ടി അരിയാൻ പോവാണേ അതിനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞേച്ച് ഇങ്ങനെ അതിന് നൂലുണ്ട്. ആ നൂല് ഈ ഒരെണ്ണത്തിൽ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഇങ്ങനെ എടുക്കണം. ഉണ്ടോ, ആ നൂലിങ്ങനെ വരും. അത് കഴിഞ്ഞ് വേണ്ടു അതിങ്ങനെ എടുക്കുമ്പം ഇത് കണ്ടോ, നൂല് ഇത് ഇങ്ങനെ വരും. ഇത് ഇങ്ങനെ നൂലെടുക്കണം. ഇത് അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ 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 എടുക്കണം. കണ്ടോ, അപ്പൊ നമ്മുടെ ഒരു വിരലിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ എടുക്കാം. കണ്ടോ, ഇങ്ങനെ നൂലിങ്ങനെ എടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ മൊത്തം അരിഞ്ഞ് നൂലിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കാം. നമ്മൾ വട്ടത്തിൽ മഴപ്പിണ്ടി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് തോരൻ അരിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനിയും എടുക്കാം. ഇതിങ്ങനെ ഓരോന്ന് മൂന്നാലഞ്ചെണ്ണം ഇങ്ങനെ കൂട്ടി ഒരുമിച്ച് ഇങ്ങനെ എടുത്തേച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക. പിടിച്ചു വെച്ച് ഇങ്ങനെ ഇങ്ങനെ അരിയും. കണ്ടോ, ഒരു കുരുന്ന് ഇങ്ങനെ അരിയും. ഇങ്ങനെയാണ് അരിയുന്നത്. ഇതുപോലെ നമുക്കെല്ലാം മൊത്തം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് തോരനെല്ലാം അരച്ചൊക്കെ എടുത്ത് വെക്കാം. വാഴപ്പിണ്ടി എല്ലാം നമ്മൾ അരിഞ്ഞ് തോരന് പാകത്തിനൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി തോരനുള്ളതെല്ലാം ഒതുക്കിയെടുക്കാം. അരപ്പൊക്കെ അര ഒതുക്കിയെടുക്കാം കേട്ടോ. തോരൻ ആവശ്യമായിട്ടുള്ള മുളകും തേങ്ങയും ജീരകവും ഉള്ളിയെല്ലാം നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട്. പരിപ്പ് വേകാറായിട്ടുണ്ട്. അന്ന് കഴിഞ്ഞ് വെച്ച് നമുക്ക് ബാക്കി ചെയ്യാം. പരിപ്പെല്ലാം വെന്തിട്ടുണ്ട്. അധികം വെന്ത് കുഴഞ്ഞു പോകരുത്. ഒന്നോടൊന്ന് തൊടാതെ കണ്ടല്ലേ, ഇതുപോലെ വേണം. അവിടെ പരിപ്പൊക്കെ വെന്ത് ഇരിക്കുന്നുണ്ട്. അതെടുത്തിട്ട് നമുക്കിനി തോരൻ വെക്കാം. കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ടേ. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ, നമുക്ക് കടുകിടാം കേട്ടോ. കടുക് കൂട്ടി നമ്മൾ കരിവേപ്പില ഇടുക. രണ്ട് വട്ടൽമുളക് ഇടുക. അതിലേക്ക് നമ്മൾ ഉള്ളി ഇടുക. ഉള്ളിയും കടുകും ഒക്കെ മൂട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പരിപ്പും അരിഞ്ഞു വെച്ചിരിക്കുന്ന പിണ്ടിയും കൂടെ ഇടാം. നമുക്ക് അരി
ശേഷം കൂടെ ഇടാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉള്ളിക്ക് ഒത്തിരി വേഗമൊന്നുമില്ല അതുകൊണ്ട് ഇത് കടുക് അടച്ച് ഇച്ചിരി നേരം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കത് വെന്തോളും അങ്ങനെയല്ല പരിപ്പ് ഒത്തിരി കുഴങ്ങി പോകാതെ ഒക്കെ വേണം ഇത് ചെയ്യാൻ കേട്ടോ അപ്പം ഇത് നല്ലൊരു ഡിഷാണെന്ന് വെച്ചാലത് അപ്പൻഡിക്സ് ഒക്കെ ഉള്ളവർക്ക് കാലം വയറ്റിൽ കിടക്കുന്ന കല്ലും നെല്ലും മുടി ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് നല്ലതാണ് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുന്നത് ഏറ്റവും നല്ല ഒരു ഔഷധ ഗുണമുള്ളതാണ് ഈ പിണ്ടി എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിനകത്ത് പറയുന്നതിലൊക്കെ ഞാൻ ഇച്ചിരി വിക്കൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് സമയം നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ഞാൻ സാധാ ഒരു വീട്ടമ്മയാണ് കേട്ടോ കറിയൊക്കെ നല്ലതായിട്ട് പറ്റി നന്നായിട്ടായിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണം നല്ലൊരു തോരനാണ് കേട്ടോ ഇത് ചെയ്യണം പിണ്ടി പയ്യെ അത് വിളിച്ചിട്ട് കറകറാന്നിരിക്കും ഒരു കുഴപ്പമില്ല നല്ലതാണ് കേട്ടോ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ